കോടതി ഉത്തരവെത്തുന്നതിന് മുമ്പ് ഒരു കിലോമീറ്റർ പരിധി നിശ്ചയിച്ച ബഫർ സോൺ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയ കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനമാണ് മതികെട്ടാൻചോല. അന്നുമുതൽ ഇതിനെതിരെ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നിട്ടുണ്ടെങ്കിലും രണ്ടു വർഷം പിന്നിടുമ്പോഴും പരിഹാരമായിട്ടില്ല. നിലവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബഫർ സോൺ പരിധിയിൽ വരുന്ന ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഒഴിവാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും മതികെട്ടാന്റെ കാര്യത്തിൽ ഇതിലൊന്നും വ്യക്തതയില്ല. നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന സാറ്റലൈറ്റ് മാപ്പിൽ ദേശീയ ഉദ്യാനത്തിനകത്തുപോലും ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെയാണ് ബഫർ സോൺ പരിധിയിൽ തോട്ടം കാർഷിക മേഖല ഉൾപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഉന്നതാധികാരി സമിതിയെയും നേരിട്ട് അറിയിക്കുന്നതിന് പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ച് തീരുമാനിച്ചു. ഏതാണ്ട് 4500 വരുന്ന ഏക്കർ കൃഷി ഭൂമികളെ സംരക്ഷിക്കാനും 1000 വരുന്ന വീടുകളും കടകളടക്കമുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവണം. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതേസമയം നിലവിൽ മതികെട്ടാൻ ബഫർ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശത്തെ സ്ഥലവിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായ രീതിയിലാണെന്നും ഇത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാരും രംഗത്തെത്തി. ഇതിൽ ബഫർ സോണുമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിസ്റ്റ്, ഈ കൃത്യമായ ലിസ്റ്റിൽ ഇതിൽ ഇദ്ദേഹം ബി എൽ ഡാമിൽ താമസിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ കൃത്യമായ ലിസ്റ്റിൽ ബ്ലോക്ക് 7 സർവേ നമ്പർ 207 ആണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത് 58/4 എന്ന സർവേ നമ്പറിലാണ്. തൻ്റെ പേര് നമ്പറും ബാക്കിയെല്ലാം ഉൾപ്പെടെയുള്ള റെസിപ്റ്റ് ഇതിലുണ്ട്. ഇത് തെറ്റായ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിന്റെ അന്തിമ വിജ്ഞാപനം ഇറങ്ങാതെയാണ് ബഫർ സോൺ അന്തിമ വിജ്ഞാപനം ഇറക്കിയതെന്നും നിയമപരമായി മതികെട്ടാൻ ബഫർ സോൺ അന്തിമ വിജ്ഞാപനം ഇറക്കുവാൻ കഴിയില്ലെന്നും കാണിച്ച പഞ്ചായത്ത് കോടതിയിൽ നൽകിയിരിക്കുന്ന കേസും എങ്ങും എത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാർ മതികെട്ടാന്റെ കാര്യത്തിൽ മാത്രം അയഞ്ഞ സമീപനം സ്വീകരിക്കുന്നതും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.